ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇപ്പോൾ വളരെയധികം ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ചായയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ചിരട്ട ചായയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്കൊന്ന് ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കിയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണൊന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉടൻ തന്നെ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളത്. ഒരു ചിരട്ടേൻ്റെ ഓവറായിട്ടുള്ളൊരു ഫ്ലേവറോ കാര്യമോ ഒന്നും ഇതിന് തന്നെ കിട്ടുന്നില്ല. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കുറച്ച് ചായപ്പൊടി, അതായത് തേയിലപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര, പിന്നെ ഒന്ന് രണ്ടോ ഏലക്കായ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഗ്ലാസ് വെള്ളമോ ഒരു ഗ്ലാസ് പാലുമാണ് എടുത്തിട്ടുള്ളത്. ഇനി മെയിനായിട്ട് വേണ്ട ചിരട്ടയാണ് ഇതുപോലത്തെ ചിരട്ട. എടുക്കരുത്, ഇങ്ങനത്തെ ചിരട്ടയാണ് വേണ്ടത്. കണ്ടോ ഇതുപോലത്തെ ഇതാണ് വേണ്ടത്. ഇങ്ങനെയാണെങ്കിൽ ലീക്കൊന്നും ഉണ്ടാവില്ല, പൊട്ടാത്ത നോക്കിയെടുക്കണം. പിന്നെ കുറച്ചൊക്കെ വലുപ്പമല്ലേ ചിരട്ടയാണെങ്കിൽ ഒന്നുകൂടി നന്നായിരിക്കും. ഇനി ഫസ്റ്റ് തന്നെ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിനായിട്ട് ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറക്കും ചെയ്യാം. ഞാനിവിടെ ഒരു ഗ്ലാസ് ചായയാണ് ഉണ്ടാക്കുന്നത്, ഒരു ഗ്ലാസ് പാലാണ് വെച്ചിട്ടുള്ളത്. ഇത് മുഴുവനായിട്ടും വേണ്ടി വരില്ല, കാരണം കുറച്ച് വെള്ളവും തിളപ്പിച്ചിട്ടാണ് അതിലേക്കാണ് പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മാത്രം മതി. ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പാൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ചിരട്ട എടുത്തിട്ട് അതിലേക്ക് കണ്ടോ ഇതിൻ്റെ മുകളിലാണ് വെച്ച് കൊടുക്കുന്നത്, ഇതുപോലെ വെച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് ചിരട്ടിൻ്റെ ഒരു ഹാഫ് ഭാഗത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഹാഫ് അല്ലെങ്കിൽ ഒരു കാൽ ഭാഗത്തിൻ്റെ മുകളിൽ നിൽക്കുന്നത്തക്ക വിധത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കണ്ടോ ഇത്രയും വെള്ളമാണ് ചേർത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ ഫസ്റ്റ് വിട്ടുപോയതാണ്, ചിരട്ട നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതാണ് കേട്ടോ, അത് ശ്രദ്ധിക്കണം. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇനിയിത് തിളപ്പിച്ചെടുക്കാൻ. കണ്ടോ ഉടൻ തന്നെ ഫ്ലെയിം കുറച്ച് വെക്കണം, ഇല്ലെങ്കിൽ ചിരട്ട കത്തി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറഞ്ഞ തീയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ രുചി ഇഷ്ടമില്ലാത്തവർക്ക് അവോയ്ഡ് ചെയ്യാം, അതുണ്ടെങ്കിൽ വേറെ ടേസ്റ്റാണ് ഉള്ളത്. ഇനി ഇതുപോലത്തെ ഒരു ബൗള് എടുക്കാം. എന്തിനാണെന്ന് വെച്ചാൽ ഇത് തിളച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട് പാൽ ഒഴിക്കുമ്പോൾ. അപ്പോൾ അതിലേക്ക് ഡയറക്റ്റായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്, അത് മറന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞത്. പാനോ അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും ഒരു ബൗള് വലുത് എടുത്ത് വെച്ചാൽ മാത്രം മതി. വെള്ളം ഏകദേശം തിളക്കുന്നുണ്ട്, ചെറുതായിട്ട് കുമ്പളങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേയിലപ്പൊടി ചേർത്ത് കൊടുക്കാം, അതായത് ചായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ല സ്ട്രോങ്ങിലാണ് ഉണ്ടാക്കുന്നത്. 1.5 സ്പൂൺ ചായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കണം. അതിന് മുമ്പ് ഇതുപോലത്തെ എന്തെങ്കിലും ക്ലിപ്പോ ഇല്ലെങ്കിൽ ഇറുക്കിന്നൊക്കെ പറയാം, അത് കയ്യിലുണ്ടായിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അത് ഒപ്പം തന്നെ വെക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് അത് പിടിക്കാൻ സാധിക്കുകയുള്ളൂ, വേറെ ഒന്നും കൊണ്ടും അത് പിടിക്കാൻ സാധിക്കില്ല. പാല് ഇതതിൻ്റെ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ രണ്ട് സൈഡിൽ കാണുന്നത് ഞാൻ എടുത്ത ചിരട്ട കുറച്ച് രണ്ട് സൈഡ് പൊന്തി നിൽക്കുന്നതാണ്, മറ്റേ കറക്റ്റ് അളവിൽ തന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഞാനിത് നല്ല സ്ട്രോങ്ങിലാണ് ഉണ്ടാക്കുന്നത്, നിങ്ങൾക്ക് സ്ട്രോങ് വേണ്ട എന്നുള്ളവർക്ക് സ്ട്രോങ് കുറച്ച് ഇതുണ്ടാക്കാവുന്നതാണ്. ഏകദേശം ഇത് തിളച്ച് വരാനായിട്ടുണ്ട്. ചിരട്ട ചായ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ക്ലിപ്പ് കയ്യിൽ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഫ്ലെയിം കൂട്ടി കൊടുക്കരുത്. ഫ്ലെയിം കൂട്ടി കൊടുത്താൽ ചിരട്ട കത്തി പോകും, അപ്പോൾ ഫുള്ളായിട്ട് കത്തി പോകും. ലോ ഫ്ലെയിമിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം. നല്ല പോലെ തിളച്ച് വരാനായിട്ടുണ്ട്, നിങ്ങൾക്കിത് കാണാൻ സാധിക്കുന്നുണ്ടോ എന്നറിയില്ല.
തിളച്ച് പൊന്തി വരുമ്പോൾ ഗ്യാസിൽ നിന്ന് മാറ്റി ബൗളിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ അത് പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. കണ്ടോ, ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ചെയ്ത് കൊടുക്കാം. നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. പക്ഷെ ഓവറായിട്ട് എൻ്റെ ഇത് പോയിട്ടില്ല, ഫ്ലോ ആയിട്ട് പോയിട്ടില്ല. കണ്ടോ, ആ ചിരട്ടൻ്റെ ചൂടിൽ തന്നെ നന്നായിട്ട് തിളക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് വേറൊരു ബൗളിലേക്ക് ഒന്ന് അരിച്ച് മാറ്റി ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഇതാ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചിരട്ട ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഗ്ലാസ്സിലേക്കോ ഇല്ലെങ്കിൽ ഇങ്ങനെയും സെർവ് ചെയ്യാവുന്നതാണ്. ഇതുണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമുള്ള ചിരട്ടയാണ് കേട്ടോ ഈ കാണിച്ചു തരുന്നത്. കണ്ടോ, ഇതുപോലെ ഇരിക്കും. ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ചിരട്ട ചായ റെഡി ആയിട്ടുണ്ട്. ഞാനിത് കുടിച്ചു നോക്കി, വെറുതെ പറയല്ല, കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ ഇതിന് ഉള്ളത്. ഒരു ചിരട്ടേൻ്റെ ഓവറായിട്ടുള്ള ഒരു ഫ്ലേവറോ കാര്യമോ ഒന്നും ഇതിന് തന്നെ കിട്ടുന്നില്ല. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഇത് ട്രെൻഡായിട്ടുള്ളൊരു ചായയാണ്.